വെൽക്കം ടു വെൽസിലാസ് കിച്ചൺ. ഇന്ന് ദീപാവലി സ്പെഷ്യലാണ്. ഒരു ബട്ടർ മുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുറുക്ക് പൊതുവെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബട്ടർ മുറുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. വെൽക്കം ടു വെൽസിലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബട്ടർ മുറുക്കാണ്. പച്ചരിപ്പൊടിയെ കൊണ്ട് ബട്ടറും ചേർത്തിട്ടുള്ള മുറുക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ പറയാം. പച്ചരിപ്പൊടി, മാളിൽ നിന്നൊക്കെ കിട്ടുന്ന പൊടിയാണിത്. ഇത് പാലപ്പം, ആപ്പം അതിൻ്റെയൊക്കെ പൊടി എന്ന് പറഞ്ഞ് കിട്ടും, ആ പൊടിയാണിത്. ഇതൊരു 250 grams ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 tablespoons പൊട്ടിക്കടലയും 4 tablespoons ചെറുപരിപ്പും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് വറുത്ത് പൊടിക്കണം. 1 tablespoon ബട്ടർ ഇട്ടിട്ടുണ്ട്. 1/4 teaspoon പെപ്പർ പൗഡർ. ഇനി കുറച്ച് ജീരകപ്പൊടി, ഇതാണ് ചേർക്കേണ്ടത്. ഉപ്പും ആദ്യമായിട്ട് ഗ്യാസിൽ ഒരു ചെറിയ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചെറുപരിപ്പ് ഇതൊന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഓഫാക്കാം. ചെറുപയർ പരിപ്പ് വറുത്തിട്ടുണ്ട്. ഇത്ര ആയാൽ മതി, നമുക്ക് പൊടിച്ച് കിട്ടുക വേണ്ടി. പൊട്ടുകടലയും ചെറുപരിപ്പും രണ്ടും കൂടി പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്കൊന്ന് ചലിച്ചിട്ട് എടുക്കാം. ഇത് ചലിച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് എല്ലാ സാധനങ്ങളും ചേർത്തി കൊടുക്കാം. അരിപ്പൊടി, എടുത്തു വെച്ച കുരുമുളകിൻ്റെ പൊടി, വെണ്ണ, ഉപ്പ്, കുറച്ച് ജീരകം 1/4 teaspoon. ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കൈകൊണ്ട്. ഈ വെണ്ണ നല്ലോണം ഒന്ന് ചേർത്ത് കൊടുക്കുക ആദ്യം. കുറേശ്ശെ വെള്ളം, മാവ് കുഴച്ച് വെച്ചതാണിത്. ഇതാണ് പാകം. ഒരുപാട് വെള്ളമാവാനും പാടില്ല. ഇനി നമുക്ക് മുറുക്കിൻ്റെ ചില്ലിട്ടിട്ട് പുഴിഞ്ഞെടുക്കാം. സേവനാഴിയിൽ ഇങ്ങനെ 3 സ്റ്റാറുള്ള ചില്ലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മാവ് നിറച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് പുഴിഞ്ഞെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. മുറുക്കായിട്ടുണ്ട്. ഇതാ ഈ ശബ്ദം വരുമ്പോൾ നമുക്ക് വാങ്ങാം.
നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അടുത്ത ട്രിപ്പും പിഴിഞ്ഞ് കൊടുക്കാം. ആദ്യം വാങ്ങിയതാണ്, കണ്ടോ പൊട്ടിക്കുമ്പോ നല്ല പൊരു പൊരുന്ന് വന്നിട്ടുണ്ട്. സെക്കൻഡ് ട്രിപ്പും ആയിട്ടുണ്ട്, നമുക്ക് വാങ്ങാം. ഇതൊന്ന് എടുക്കും പാത്രത്തിലേക്ക് മാറ്റി. ഇങ്ങനെ ബാക്കിയുള്ള മാവും കൂടി പിഴിഞ്ഞെടുക്കുക. ബട്ടർ മുറുക്ക് റെഡിയായിട്ടുണ്ട്, വളരെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.